വെൽക്കം ടു ന്യൂ വീഡിയോ. നാലാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഒന്നാമത്തെ പാഠം നാലക്ക സംഖ്യകൾക്കൊപ്പം ഈ പാഠഭാഗത്തിൽ നിന്നും എൽ എസ് എസിനെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പ്രിയ ടീച്ചറുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പായ ലെറ്റ്സ് ലേൺ എൽ എസ് എസ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നാലക്ക സംഖ്യകൾക്കൊപ്പം നാലക്ക സംഖ്യകളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 7777 എത്ര നൂറുകൾ ഉണ്ട്? ചോദ്യം ശ്രദ്ധിക്കുക. 7777 എത്ര നൂറുകൾ ഉണ്ട്? അപ്പം നമുക്ക് ഈ സംഖ്യയെ ആദ്യം ഒന്ന് നന്നായി മനസ്സിലാക്കണം. 7777 എത്ര ആയിരങ്ങളുണ്ട്? 7000 അല്ലേ. അപ്പം ഈ സംഖ്യയെ നമുക്ക് എങ്ങനെ പറയാം? 7000 700 710 701 അല്ലേ, അങ്ങനെ പറയാം. അപ്പം നമുക്ക് എത്ര നൂറുകളുണ്ടെന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങാം. 200 എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട്? 200 എന്ന സംഖ്യയിൽ 200 അല്ലേ. 300 എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട്? 300 എങ്കിൽ 400 എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട്? 400 എന്ന സംഖ്യയിൽ 400 ഉള്ളത്. 500 എന്ന സംഖ്യയിലോ 5. 900 എത്ര നൂറുകളുണ്ട്? 9. 1000 എത്ര നൂറുകളുണ്ട്? 10. അങ്ങനെയാണെങ്കിൽ 2000 എത്ര നൂറുകളുണ്ട്? 20. 3000 30. 6000 60. 7000 70 അല്ലേ. അപ്പം നമ്മുടെ സംഖ്യ നമുക്കൊന്നുകൂടെ ഓർക്കാം. 7777 അപ്പോൾ 7000 70 അല്ലേ. അപ്പോൾ 7777 ചോദിച്ചത്. അപ്പം നമുക്ക് മനസ്സിലായി 7000 70 700 7 അല്ലേ. അപ്പോൾ 70 × 7 = 77 7777 ഉള്ളത്. മനസ്സിലായോ? 7777 77 100 ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ 2000 രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ കിട്ടിയത് എല്ലാം 200 രൂപ നോട്ടുകൾ. എത്ര നോട്ടുകൾ കിട്ടി? അതായത് എന്താണ് നമ്മുടെ ചോദ്യം? 2000 എത്ര 200 ഉണ്ട്, അല്ലെങ്കിൽ 2000 രൂപ ചില്ലറയാക്കിയപ്പോൾ 200 രൂപകളായിട്ടാണ് കിട്ടിയത് എങ്കിൽ എത്ര 200 രൂപകൾ ഈ 2000 നോട്ട് ചില്ലറയാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്നതാണ് ചോദ്യം അല്ലേ. അപ്പം നമുക്ക് 2000 എത്ര 200 ഉണ്ട് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇത് മനസ്സിൽ തന്നെ ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം അല്ലേ. 200 200 കൂട്ടിയാൽ 400 400 200 കൂട്ടിയാൽ 600 600 200 കൂട്ടിയാൽ 800 800 200 കൂട്ടിയാൽ 1000 അങ്ങനെ നോക്കാം. അല്ലെങ്കിലോ അല്ലെ, നമുക്ക് എഴുതി നോക്കാം അല്ലേ. 200 200 കൂടെ 200 കൂട്ടിയാൽ 400 400 കൂടെ 200 കൂട്ടിയാൽ 600 600 കൂടെ 200 കൂട്ടിയാൽ എത്രയാണ്? 800 800 കൂടെ 200 കൂട്ടിയാൽ എത്രയാണ്? സംശയമുണ്ടോ? അപ്പം നമുക്ക് നോക്കാം. 0 0 8 2 4 6 8 10 അതായത് 1 2 3 4 5 5 200 കൂടി ചേരുമ്പോൾ 1000 അല്ലേ. 5 200 കൂടി ചേരുമ്പോൾ 1000. ഇവിടെ എത്രയാണ് സംഖ്യ? 2000 അല്ലേ. അപ്പം 2000 1000 5 എങ്കിൽ 2000 എത്രയാണ്? ഒരു 5 കൂടെ ഉണ്ടാവും അല്ലേ. 5 5 10 നമുക്ക് ഒന്നുകൂടെ ഇവിടെ ചെയ്തു നോക്കാം. വീണ്ടും നമ്മൾ എഴുതുന്നു 200 200 200 200 വേറെ ഒരു 5 കൂടെ വെച്ചിട്ട് നോക്കാം നമുക്ക് എത്രയാണ്. ഇതും കൂട്ടിയാൽ എത്രയാണ്? 1000 അല്ലേ. 1000 1000 കൂട്ടിയാൽ 2000. അപ്പം എത്ര 200 വരും? 1 2 3 4 5 6 7 8 9 10 അല്ലേ. 2000 എത്ര 200 10 10 അല്ലേ. 10 ആണുള്ളത്. 2000 200 10 200 ചേർന്നാലാണ് 2000. അതായത്
ഇരുപത്. ഇപ്പൊ നമ്മൾ പഠിച്ചു 2000-ൽ 10 200-കളുണ്ടെന്ന്. എങ്കിൽ 3000-ലാണെങ്കിലോ? ഇവിടെ 5 വന്നു, പിന്നെ ഇവിടെ ഒരു 5 വന്നു, 10 ആയി. അപ്പൊ 3000 ആകുമ്പോഴേ എത്ര ഉണ്ടാവും? 5 കൂടെ കൂടും അല്ലെ, 15 200-കൾ. അങ്ങനെയാണെങ്കിൽ 4000 ആണെങ്കിലോ? 15-ന്റെ കൂടെ നമ്മൾ 5 കൂടെ കൂട്ടുന്നു, എത്രയാണ്? എത്രയാണ് 15-ന്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ? 20 അല്ലെ. അപ്പൊ 20 200-കൾ ചേർന്നതാണ് 4000. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്തു നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, അമ്മു 2000 രൂപ 2000 രൂപ നോട്ട് ചില്ലറയാക്കിയപ്പോൾ കിട്ടിയത് എല്ലാം 100-ന്റെ നോട്ടുകളാണ്. 100 രൂപ നോട്ടുകളാണ് എങ്കിൽ എത്ര 100-കൾ അല്ലെ? 2000-ൽ എത്ര 100-കൾ എന്നതാണ് ചോദ്യം. എത്ര 100-കൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം ഒരു മാതൃക പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ 100, എത്ര 100-കൾ ചേർന്നാലാണ് 1000 ആവുന്നത്? എത്ര 100-കൾ ചേർന്നാലാണ് 1000 ആവുക? നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ. 100, 200, 300, 400, 500, 600, 700, 800, 900, 1000 അല്ലെ. 10, നിങ്ങൾ വിരലുകൾ കൊണ്ടിട്ട് നോക്കൂ, 10 100-കൾ ചേർന്നതാണ്, 10 100-കൾ ചേർന്നതാണ് 1000 അല്ലേ. എങ്കിൽ 2000-ൽ 2000-കളുണ്ട്, 1000 കൂടെ വരും അല്ലേ. ആ 1000-ൽ എന്തുണ്ട്? 10 100-കളുണ്ട്. അപ്പോൾ 1000-ൽ 10 100-കൾ, 2000-ലും 10 100-കൾ. അപ്പോൾ 10-ഉം 10-ഉം കൂട്ടിയാൽ എത്രയാണ്? 20. 20 100-കൾ ചേർന്നാലാണ് എന്താവുക? 2000. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യവും വളരെ എളുപ്പമാണ് അല്ലേ. 2000-ൽ എത്ര 100-കൾ ഉണ്ട് എന്ന ചോദ്യമായിരുന്നു. അപ്പം നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം ഇതാണ്, സ്കൂൾ ലൈബ്രറിയിൽ നേരത്തെ ഉണ്ടായിരുന്ന 1983 പുസ്തകങ്ങൾ ആദ്യമേ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. പുതിയതായി 12 പുസ്തകങ്ങൾ കൂടെ കൊണ്ടുവന്നു. 12 പുസ്തകങ്ങൾ കൂടെ കൊണ്ടുവന്നു ലൈബ്രറിയിലേക്ക്. അപ്പോൾ ആകെ എത്ര ഉണ്ടെന്നാണ്? ആകെ ആണ് കാണുന്നത്, ടോട്ടൽ അല്ലേ. ആകെ എത്ര എന്നാണ് കാണുന്നത്? നമുക്കറിയാം ആകെ കാണാൻ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ഉള്ളതിൻ്റെ കൂടെ പുതുതായി വന്നതും കൂടെ എന്ത് ചെയ്യും? കൂട്ടും അല്ലേ. അപ്പം നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1983 കൂട്ടണം 12. വളരെ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുന്ന സംഖ്യയാണ് അല്ലേ. ആദ്യം നമ്മൾ ഈ വശത്തു നിന്നാണ് കൂട്ടി തുടങ്ങുക. 3 2-ഉം കൂട്ടി എത്രയാണ്? 3 2-ഉം 5. 8-ഉം 1-ഉം കൂട്ടിയാൽ 9. ഇവിടെ കൂട്ടാനൊന്നുമില്ല അല്ലേ. അപ്പോൾ 9 താഴെ ഇറക്കിയിടുന്നു, 1 അങ്ങനെ തന്നെയായിരുന്നു ഉത്തരം. നമുക്ക് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലഭിച്ചിട്ടുള്ളത് 1995. 1983 കൂടെ 12 കൂട്ടി 1995 എന്ന ഉത്തരം കിട്ടി അല്ലേ. വളരെ എളുപ്പത്തിൽ കൂട്ടാനായി സാധിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം, അഞ്ചാമത്തെ ചോദ്യം. 3000, 500, 8-1 ചേർന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ചേർന്നിട്ടുള്ള സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 3000. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? 3000-ന് 3000 അല്ലേ. 3000 എഴുതിക്കൂടെ? 3000 എഴുതാം. ഇതിൻ്റെ കൂടെ 500. 500 എത്രയാ? 100, 200, 300, 400, 500. 500, 500. അപ്പം 500 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 100-ന്റെ സ്ഥാനത്താണ് എഴുതുക. ഇത് 1000, 100, 10, 1 അല്ലേ. സ്ഥാനമൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, 1, 10, 100, 1000. അപ്പം നമ്മൾ 500 എന്ന് എഴുതി. ഇനി അടുത്ത എത്രയാ? 8-1. 10 തന്നിട്ടുണ്ടോ? ഇല്ല, 10 തന്നിട്ടില്ല. അപ്പം 10 തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എഴുതുമായിരുന്നു അല്ലേ. 10 തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്താണ് ഇവിടെ വേണേൽ 10-ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? 0 0 ഇട്ട് കൊടുക്കാം. 10-ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് അടുത്ത് തന്നിട്ടുള്ള ഏതാ? 8 1-കളാണ്. 8 1-കൾ. അപ്പോൾ എന്ത് ചെയ്യാം? 8 1-ന്റെ സ്ഥാനത്ത് എഴുതുക അല്ലേ. 8 1.
എന്ത് ചെയ്യുക, ഏതാണ് സംഖ്യ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, ഇതൊക്കെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക, കൂട്ടുക. ഇപ്പോൾ പൂജ്യവും ഇവിടെ കൂട്ടാനും പൂജ്യമാണ് ഉള്ളത്. എട്ടിൻ്റെ കൂടെ പൂജ്യം കൂട്ടിയാൽ എത്രയാണ്, എട്ട് തന്നെയാണ്. ഇവിടെ ഒന്നും കൂട്ടാനില്ല, അപ്പോൾ നമ്മൾ പൂജ്യം അങ്ങനെ തന്നെ എഴുതുക. അഞ്ചിൻ്റെ കൂടെ പൂജ്യമാണ് കൂട്ടാനുള്ളത്, അഞ്ച് തന്നെ. ഈ മൂന്ന് അതുപോലെ തന്നെ എഴുതുക, കൂട്ടാൻ വേറെ സംഖ്യയൊന്നുമില്ല. അപ്പോൾ ഉത്തരം എത്രയാണ്, 3508 അല്ലേ. അപ്പോൾ നമ്മൾ 3000 500 8 1 ചേർന്ന സംഖ്യ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നിന് 3000 എന്ന് പറയുമ്പോൾ 3000 ആണെന്നറിയാം, 500 എന്ന് പറയുമ്പോൾ 500 ആണെന്നറിയാം, 8 1 എന്ന് പറയുമ്പോൾ 8 1 ഇതൊക്കെ നമ്മൾ കൂട്ടി ഉത്തരം 3508 എന്ന് നമുക്ക് കിട്ടി. കൂടുതൽ ഗണിതത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. പ്രിയ ടീച്ചറുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.